കടുത്ത വേനലിൽ കുടിവെള്ളം കിട്ടാക്കനിയായി ജനം വലയുമ്പോൾ വാട്ടർ അതോറിറ്റി നാടെങ്ങും റോഡിലും പറമ്പിലുമെല്ലാം കുടിവെള്ളം ഒഴുക്കുകയാണ്. നൂറുകണക്കിനിടങ്ങളിൽ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നുണ്ട്. കരാറുകാരുടെ സമരം കൂടിയായതോടെ അറ്റകുറ്റപ്പണി പൂർണ്ണമായി തന്നെ മുടങ്ങിയിരിക്കുകയാണ്. തൃക്കാര്യൂർ നെല്ലിക്കുഴി റോഡിലാണ് ഈ കാഴ്ച. 1 കിലോമീറ്ററോളം ദൂരത്തിലാണ് ഇങ്ങനെ റോഡിലൂടെ കുടിവെള്ളം ഒഴുകുന്നത്. ഇവിടെ മാത്രമല്ല, ഈ റോഡിൽ തന്നെ മറ്റിടങ്ങളിലും ഇതുതന്നെയാണ് അവസ്ഥ. ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ഈ റോഡിലൂടെ തന്നെ ഒഴുകുന്നത്. വാട്ടർ അതോറിറ്റിക്കാരെ അറിയിച്ചെങ്കിലും നടപടി ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. പല സ്ഥലത്തായിട്ട് പൊട്ടി, പൈപ്പ് ലൈൻ പൊട്ടി നഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ആഴ്ചകളായി. പല ഉത്തരവാദിത്തപ്പെട്ടവരെയും വിളിച്ചറിയിച്ചിട്ട് അവർ വേണ്ട രീതിയിൽ നടപടികളൊന്നും എടുക്കുന്നില്ല. അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അവർക്ക് തന്നെയൊരു ബോധമില്ലാത്തൊരവസ്ഥയിലാണ് അവർ. ഈ കുടിവെള്ളം ഇങ്ങനെ ലീക്ക് ചെയ്ത് പോകുമ്പോൾ ഇതിപ്പോൾ ഏതാണ്ട് ഇവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്ററോളം ഇത് ലീക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നെല്ലിക്കുള്ളിലാണ് വന്നിട്ട് പോകുന്നാലൊക്കെ വെള്ളം ഇല്ലാതെ കഷ്ടപ്പെടും ആൾക്കാർ. ആ സമയത്താണ് ഇവർ ഈ ഇത് ശ്രദ്ധിക്കാണ്ട് കിടക്കുന്നത്. മൂന്ന് മാസം ഇവർ ഈ വർക്കേഴ്സ് ഇതിലെ പോകണ്ട ഡെയിലി എന്ന് പറയുന്ന പോകണ്ട് വർക്ക് ചെയ്യണവർ. പക്ഷെ അവരൊന്നും ശ്രദ്ധിക്കുക, അവർ പറയുകയോ ചെയ്യുന്നില്ലെന്നാണ്. ഇത് ഇവിടുത്തെ മാത്രം പ്രശ്നമല്ല, വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനുകളിൽ വ്യാപകമായ ചോർച്ചയുണ്ട്. ഒട്ടേറെ ഇടങ്ങളിൽ സമാനമായ കാഴ്ച കാണാം. റോഡുകളിലും പറമ്പുകളിലുമെല്ലാം കുടിവെള്ളം ഒഴുകുന്നത് കാണാം. കുടിവെള്ളം കിട്ടാതെ ദുരിതം അനുഭവിക്കുന്ന അനേക പേരുള്ളപ്പോഴാണ് പമ്പ് ചെയ്ത് ശുദ്ധീകരിക്കുന്ന വെള്ളം ആർക്കും പ്രയോജനമില്ലാതെ ഒഴുക്കിക്കളയുന്നത്. പൈപ്പ് ലൈൻ അറ്റകുറ്റപ്പണിയുടെ കാര്യത്തിൽ വാട്ടർ അതോറിറ്റി പൊതുവെ താൽപ്പര്യക്കുറവ് കാണിക്കുന്നവരാണ്. ഇപ്പോൾ കരാറുകാരുടെ സമരം കൂടിയായതോടെ അറ്റകുറ്റപ്പണികൾ പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുകയാണ്. വാട്ടർ അതോറിറ്റി ഇന്ന് കാലത്തോടെ ഞങ്ങൾ വിളിച്ചു, അവർ പറയുന്നത് ഇതാണ്, അവർക്ക് ഫണ്ടില്ല, പലരും സമരമാണ്, ഞങ്ങൾക്ക് ആരൊക്കെയാണ് സമരം എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ നാട്ടുകാർ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ആ നെല്ലിക്കുള്ള 3 മാസമായി ഇവിടെ ലീക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അത് പാൽ വെള്ളം തള്ളിക്കൊണ്ടിരിക്കുക, ആ പറമ്പിലേക്ക് പോണ വെള്ളത്തിന് കണക്കില്ല, കണ്ടമാനം വെള്ളം പോണ്ട്. വെള്ളം പാഴാകുന്നത് മാത്രമല്ല, പൈപ്പ് പൊട്ടൽ മൂലമുണ്ടാകുന്ന പ്രശ്നം, റോഡ് തകരുന്നത് മറ്റൊരു പ്രശ്നമാണ്. ഏറെക്കാലം തകർന്നു കിടന്ന ശേഷമാണ് പല റോഡുകളും ടാർ ചെയ്യുന്നത്. വൈകാതെ തന്നെ പൈപ്പ് പൊട്ടി റോഡ് പിന്നെയും തകരും. പുതിയ റോഡ് ടാർ ചെയ്തതിന്റെ പുറമെയാണ് ഇപ്പൊ പൊട്ടിയത്. ആ ടാർ ചെയ്ത് പോയതിന്റെ പിറ്റേ ദിവസം ലീക്ക് ചെയ്ത് തുടങ്ങിയേക്കാം. ടാർ ചെയ്യാൻ വന്ന ഒരു പണി ഇത് വേറൊരു പണി നശിപ്പിച്ചിട്ട് പോയി. ഒന്നുകിൽ അത് ഡിസ്ട്രാക്ട് ചെയ്യുക. കെ സി വിനോസ്, നെല്ലിക്കുഴി.